ധനകാര്യ വകുപ്പ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിർമ്മലാ സീതാരാമനാണ്. നേരത്തെ പ്രതിരോധമായിരുന്നു നിർമ്മലാ സീതാരാമൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തു തുടങ്ങിയില്ല, നിർമ്മലാ സീതാരാമൻ തന്റെ പണിയും തുടങ്ങി. ആദായനികുതി വകുപ്പ് ഇപ്പോൾ അരിച്ചുപിറക്കി ശുദ്ധീകരിക്കാനാണ് നിർമ്മലാ സീതാരാമന്റെ തീരുമാനം. ആദായ വകുപ്പിലെ 12 മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർബന്ധിത വിരമിക്കൽ എഴുതി വാങ്ങാനൊരുങ്ങുകയാണ് നിർമ്മലാ സീതാരാമൻ. അഴിമതി, പീഡന ആരോപണം, അനധികൃത സ്വത്ത് സമ്പാദനം എന്നിങ്ങനെ ആരോപണ വിധേയരായി നിൽക്കുന്ന 12 ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ നിർബന്ധിത വിരമിക്കലിന് വിധേയരാക്കാൻ പോകുന്നത്. അതേസമയം വലിയ രീതിയിലുള്ള കയ്യടിയാണ് നിർമ്മലാ സീതാരാമന് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ കമ്മീഷണർമാർ, ചീഫ് കമ്മീഷണർമാർ, കമ്മീഷണർമാർ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തന്റെ വകുപ്പിൽ അഴിമതി ആരോപണമുള്ള ഒരാൾ പോലും വേണ്ട എന്ന് നിർമ്മലാ സീതാരാമൻ ഷാഠ്യം പിടിക്കുന്നതിന്റെ തെളിവുകളാണ് ഇത് എന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്. ആദായനികുതി വകുപ്പിലെ 12 മുതിർന്ന ഉദ്യോഗസ്ഥരോട് നിർബന്ധിത വിരമിക്കൽ സ്വീകരിച്ച് പുറത്തു പോകുവാൻ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ധനമന്ത്രിയായി നിർമ്മലാ സീതാരാമൻ ചുമതലയേറ്റ് ആദ്യം സ്വീകരിച്ച തീരുമാനങ്ങളിലൊന്നാണ് ഇതെന്നാണ് ലഭിക്കുന്ന സൂചന. അഴിമതി, അനധികൃത സ്വത്ത് സമ്പാദനം, ലൈംഗിക പീഡനാരോപണം ഉൾപ്പെടെ നേരിടുന്ന ഒരു ചീഫ് കമ്മീഷണറും പ്രിൻസിപ്പൽ കമ്മീഷണർമാരും കമ്മീഷണറുമടക്കം ഉദ്യോഗസ്ഥരാണ് പുറത്തു പോകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും സെൻട്രൽ വിജിലൻസ് കമ്മീഷനും പല വകുപ്പുകളുടെയും വിജിലൻസ് മേധാവികൾക്ക് നിർബന്ധിത വിരമിക്കൽ നൽകേണ്ട ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്താൻ നിർദ്ദേശം കൊടുത്തിരുന്നു. സെൻട്രൽ സിവിൽ സർവീസ് പെൻഷൻ റൂൾ പ്രകാരമാണ് ഇവരോട് നിർബന്ധിത വിരമിക്കൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എസ് കെ ശ്രീവാസ്തവ, ഹോമി രാജ്വംശ്, ബി ബി രാജേന്ദ്ര പ്രസാദ് എന്നിവരാണ് പുറത്തു പോകുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ. ആദായനികുതി വകുപ്പ് ജോയിന്റ് കമ്മീഷണറായിരുന്നു അശോക് അഗർവാൾ. അഴിമതിയും വൻ ബിസിനസ്സുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിനെതിരെ ഉള്ളത്. അതേസമയം നോയിഡയിലെ അപ്പീൽ കമ്മീഷണറായിരുന്നു എസ് കെ ശ്രീവാസ്തവ. കമ്മീഷണർ റാങ്കിലുള്ള 2 വനിതാ IRS ഉദ്യോഗസ്ഥർ ശ്രീവാസ്തവയ്ക്കെതിരെ ലൈംഗിക പീഡനാരോപണം ഉന്നയിച്ചിരുന്നു. 20 കോടിയോളം രൂപ അനധികൃത സ്വത്ത് സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലും സമ്പാദിച്ചതായി കണ്ടെത്തിയതിന്റെ പേരിലാണ് ഹോമി രാജവംശയെ ഇപ്പോൾ വിരമിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം ചില കേസുകളിൽ പണം വാങ്ങി ഒത്തുതീർപ്പിനും പ്രതികൾക്ക് അനുകൂലമായി അപ്പീൽ നൽകാനും ശ്രമിച്ചെന്ന കേസുള്ളതുകൊണ്ടാണ് BB രാജേന്ദ്ര പ്രസാദിനെ വിരമിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അജോയ് കുമാർ സിംഗ്, അലോക് കുമാർ മിത്ര, ചന്ദൻ സെനി ഭാരതി, അന്താസു രവീന്ദർ, വിവേക് ബത്ര, ശ്വേതാബ് സുമൻ, രാംകുമാർ ഭാർഗവ എന്നിവയാണ് മറ്റുദ്യോഗസ്ഥർ. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.